ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 28/11/2024 വ്യാഴാഴ്ച ദിവസത്തോടുകൂടി വരുന്ന പ്രദോഷ ദിവസം. സാധാരണ പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് പ്രദോഷവ്രതമെന്ന്. അങ്ങനെയാകുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തോടുകൂടി വരുന്ന പ്രദോഷ ദിവസത്തിന് എന്താണ് പ്രത്യേകത എന്നാൽ, ഈ ദിവസത്തെ കുബേര പ്രദോഷം എന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഗുരുഭഗവാനും കുബേര ഭഗവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. അങ്ങനെയാകുമ്പോൾ ഈ ദിവസത്തിൽ വരുന്ന പ്രദോഷത്തെ നമ്മൾ കുബേര പ്രദോഷം എന്ന് പറയുന്നു. കുബേര വഴിപാടിലൂടെ നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വരുന്ന ഈ കുബേര പ്രദോഷ ദിവസത്തിൽ നമ്മൾ ശിവഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ തീർത്താൽ തീരാത്ത സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പോലും ഇല്ലാതായി തീരും എന്നാണ് പറയുന്നത്. രാവണന്റെ അർദ്ധ സഹോദരനായ കുബേരനെ രാവണൻ തന്റെ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു. ആ വിഷമത്തിൽ കുബേര ഭഗവാൻ ശിവഭഗവാനെ വഴിപാടുകൾ ചെയ്യുകയും ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു. കുബേരന്റെ ഭക്തി കണ്ട ശിവഭഗവാൻ കുബേരന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ ദീപാവലി ദിവസത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാനായി ശിവഭഗവാൻ പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായാണ് ഇന്ന് ധനധാന്യങ്ങളുടെ അധിപനായി കുബേര ഭഗവാൻ നിൽക്കുന്നത്. ഇത് എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അപ്പോൾ ധനങ്ങളുടെ അധിപൻ എന്നറിയപ്പെടുന്ന കുബേര ഭഗവാനെ ഈ സമ്പന്നതയിലേക്ക് എത്തിക്കുവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശിവഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ശിവഭഗവാനെയാണ് നാളെ നമ്മൾ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരും പ്രദോഷവ്രതം അനുഷ്ഠിക്കാത്തവർക്കും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. പ്രദോഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. ത്രയോദശി തിഥിയിൽ വരുന്ന ദിവസത്തെയാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ഒരു മാസത്തിൽ പ്രധാനമായും രണ്ട് പ്രദോഷവ്രതമാണ് ഉണ്ടാകുന്നത്. പ്രദോഷകാലം തുടങ്ങുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. ഈ സമയത്ത് പ്രദോഷ സന്ധ്യയിൽ പരമശിവൻ പാർവതീദേവിയുടെ സാമീപ്യത്തിൽ നടരാജനായി നൃത്തം ചെയ്യുകയും സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്ന വിശ്വാസവുമുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ശിവഭഗവാന്റെയും കുബേര ഭഗവാന്റെയും ഗുരുഭഗവാന്റെയും അനുഗ്രഹം മാത്രമല്ല, എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്താണോ ആ കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. ശിവഭഗവാനോട് നമ്മൾ ഏത് പ്രാർത്ഥന മുൻവെച്ചാലും അതെല്ലാം തന്നെ ശിവഭഗവാൻ നടത്തിത്തരുമെന്ന്. അങ്ങനെയാകുമ്പോൾ പാർവതീദേവിയോടൊപ്പം സന്തോഷമായ ആ നിമിഷങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയോടും എപ്പോഴും സന്തോഷമായിരിക്കുന്ന സമയത്തല്ലേ ഏതൊരു കാര്യങ്ങളും ആവശ്യപ്പെടുകയുള്ളൂ. അതുപോലെ ഈ പ്രദോഷ സന്ധ്യയിൽ നമ്മൾ ഭഗവാനോട് എന്ത് കാര്യമാണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം ദേവീദേവന്മാർ ഒരുമിച്ച് നമുക്ക് നടത്തിത്തരുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനോ അതല്ല നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിനു വേണ്ടിയാണോ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണോ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് പ്രദോഷ വ്രതകാലത്ത് ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കാവുന്നതാണ്. മാത്രമല്ല നാളെ പ്രധാനമായും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 27 തവണ ചൊല്ലാവുന്നതാണ്. ഇതിന് പൂജാമുറിയിൽ ചെന്നിരിക്കണമെന്നോ നമ്മൾ ക്ഷേത്രത്തിൽ പോകണമെന്നോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ നാളെ ദർശനം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ഉചിതം തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എന്നിരിക്കെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ശിവഭഗവാനെയും പാർവതീദേവിയെയും കുബേര ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നോൺ വെജ് കഴിച്ചിട്ടോ പീരിയഡ് സമയങ്ങളിലോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത്. മറിച്ച് ബാക്കി ഏത് സമയത്ത് വേണമെങ്കിലും, അതായത് നാളെ വൈകുന്നേരം 4 മണി മുതൽ 12 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈവൻ നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ എങ്കിലും ഈ മന്ത്രം ഒരു 27 തവണ ജപിച്ചു കിടക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും എന്ന് മാത്രമല്ല ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പരിപൂർണ അനുഗ്രഹം നിങ്ങളെ തേടി വരികയും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീടുകളിലെ പൂജാമുറികളിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ മന്ത്രം ചൊല്ലുന്നത് എങ്കിൽ, വൈകുന്നേരം 4 മണിക്ക് ശേഷം നമ്മുടെ പൂജാമുറിയിൽ ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വെച്ച് വിൽവം കൊണ്ടുള്ള മാല നമുക്ക് ഭഗവാന് ചാർത്തി നമുക്ക് ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ താഴെ ഒരു ശുദ്ധമായ തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ അതും അല്ലെങ്കിൽ ഒരു കസേരയോ ഇട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. അവിടെ ഇരുന്നു കൊണ്ട് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത്
അതിനുശേഷം മാത്രം നിങ്ങൾ ഈ മന്ത്രം 27 തവണ ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകളാണെങ്കിലും ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുലദൈവത്തെയും അതുപോലെ തന്നെ വിനായക ഭഗവാനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലുവാനായിട്ട്. ഈ മന്ത്രം എന്ന് മാത്രമല്ല, ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും ഏതൊരു വഴിപാടുകൾ ചെയ്യുമ്പോഴും നമ്മുടെ കുലദൈവത്തിൻ്റെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ശിവഭഗവാന്റെ നാളെ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് കാണാം. ഓം ഉമാ മഹേശ്വരായ നമ. ഓം ഉമാ മഹേശ്വരായ നമ. ഓം ഉമാ മഹേശ്വരായ നമ എന്നുള്ള മന്ത്രമാണ് നാളെ ചൊല്ലേണ്ടത്. മാത്രമല്ല, കുബേര ഭഗവാന്റെ മന്ത്രവും നാളെ ഒരു 11 തവണ നിങ്ങൾ ചൊല്ലുക. അതായത് ഓം കുബേരായ നമ, ഓം കുബേരായ നമ, ഓം കുബേരായ നമ എന്നുള്ള മന്ത്രവും നിങ്ങൾ ഒരു 11 തവണ നാളെ ജപിക്കാവുന്നതാണ്. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകളെല്ലാം നമ്മൾ പൂജാമുറിയിൽ കാണിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ചൊല്ലുന്നവരാണെങ്കിൽ ഓം ഉമാമഹേശ്വരായ നമ എന്നുള്ള മന്ത്രം നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകളടച്ച് ശിവഭഗവാനെയും പാർവതീദേവിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലാവുന്നതാണ്. ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടും എന്നത് മാത്രമല്ല, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നതാണ്. ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം എന്നും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം നാളെ ചൊല്ലി പ്രാർത്ഥിക്കുവാനും ായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ പറയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ബെഡിൽ ഇരുന്നു കൊണ്ട് ചൊല്ലരുത്. നിങ്ങളുടെ മുറിയിൽ താഴെ ഒരു തുണി വിരിച്ച് കണ്ണുകൾ അടച്ച് ഇരുന്നു കൊണ്ട് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 27 തവണ ചൊല്ലാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കുബേര പ്രദോഷ ദിവസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ശിവഭഗവാനെ ദർശനം ചെയ്ത് വഴിപാട് ചെയ്തു വരുന്ന സമയത്ത് ചൊല്ലാം. അതല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ പൂജകൾ ചെയ്യുന്ന സമയത്ത് ചൊല്ലാം. ശിവഭഗവാനെ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നില്ല, ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല, എനിക്ക് എന്തുകൊണ്ടോ എല്ലാം തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർ പോലും ഈ ഒരു മന്ത്രം നിങ്ങൾ തുടർച്ചയായി ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ശിവഭഗവാനെ വഴിപാടുകൾ ചെയ്യുവാനും ശിവക്ഷേത്ര ദർശനം നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഏതൊരു കാര്യങ്ങളും നിറവേറി കിട്ടുവാനായി നമ്മുടെ അച്ഛന്മാരോട് മാത്രം പറഞ്ഞാൽ ആ കാര്യം നടക്കില്ല, മറിച്ച് നമ്മുടെ അമ്മമാരെയും നമ്മൾ കൂട്ടുപിടിക്കേണ്ടതാണ്. ഇതുതന്നെയാണ് ഇവിടെയും ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനകൾ നിറവേറി കിട്ടണമെങ്കിലും പാർവതീദേവിയോടൊപ്പം തന്നെ ശിവഭഗവാനെയും വഴിപാട് ചെയ്യുക, മന്ത്രങ്ങൾ ജപിക്കുക, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയുമാണ് എന്നുള്ള ആ ഒരു തോന്നലോടുകൂടി നമ്മൾ ഭഗവാനെയും ദേവിയെയും പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ന്യായമായതാണെങ്കിൽ ശിവഭഗവാനും പാർവതീദേവിയും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഒരു 1.5 ലിറ്റർ പാലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ലിറ്റർ പാലെങ്കിലും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ അവിടുത്തെ വഴിപാടിനായിട്ട് അല്ലെങ്കിൽ അഭിഷേകത്തിനായി കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ്. അതുമല്ല എന്നിരിക്കെ നിങ്ങൾ നാളെ പോകുന്ന സമയത്ത് കുറച്ച് ഭസ്മം ശിവക്ഷേത്രത്തിൽ വാങ്ങി ദാനം ചെയ്യുന്നത് അളവറ്റ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ചേരുന്നതായിരിക്കും. ഈ ഒരു പ്രദോഷ സമയത്ത് മാത്രമല്ല, എപ്പോഴെല്ലാം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നുവോ അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞതുപോലെ പാലോ അതല്ലെങ്കിൽ ഭസ്മമോ, ഭസ്മം കൊടുക്കുമ്പോൾ രോഗമുക്തി എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും നിങ്ങൾ ഏതൊരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴും നമ്മുടെ അവിടുത്തെ അഭിഷേകത്തിൽ ഭസ്മാഭിഷേകം നമുക്ക് കാണുവാൻ ഇടയായാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുവാൻ സമയമായി എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പാലഭിഷേകം കാണുകയാണെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.